കോതമംഗലം നെല്ലിക്കുഴിയിൽ വിദ്യാർത്ഥിനിയെ യുവാവ് വെടിവെച്ചു കൊന്നു. ഇന്ദിരാഗാന്ധി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിനി മാനസയെയാണ് കണ്ണൂർ സ്വദേശി രഖിൽ താമസ സ്ഥലത്തെത്തി വെടിവെച്ചു കൊന്നത്. തുടർന്ന് ഇയാളും സ്വയം വെടിവെച്ച് മരിച്ചു. മാനസ കണ്ണൂർ നാറാത്ത് സ്വദേശിയാണ്. പിസ്റ്റൾ ഉപയോഗിച്ചാണ് വെടിവെച്ചതെന്ന് സ്ഥിരീകരിച്ചു. ശല്യപ്പെടുത്തുന്നു എന്ന് കാണിച്ച് കണ്ണൂർ ഡിവൈഎസ്പിക്ക് മാനസയുടെ പിതാവ് ഒന്നര മാസം മുൻപ് പരാതി നൽകിയിരുന്നു. ഇനി ശല്യപ്പെടുത്തില്ലെന്ന് പോലീസിനോട് രഖിൽ സമ്മതിച്ചിരുന്നു എന്നാണ് മാനസയുടെ ബന്ധുക്കൾ പറയുന്നത്. സിജോ വി ജോൺ വിവരങ്ങളുമായി ചേരുകയാണ്. സിജോ, ഈ കൊലപാതകം സംബന്ധിച്ച് കൂടുതലായി ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെ? രേണുക, ഇപ്പോൾ ഫോറൻസിക്കിന്റെ പരിശോധന പൂർത്തിയാക്കി സംഘം മടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്, ഇയാൾ ഉപയോഗിച്ചത് പിസ്റ്റലാണെന്ന് തന്നെ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. 7.62 ആണ് പിസ്റ്റൽ ആണിത്. 7 റൗണ്ട് വരെ വെടിവെക്കാവുന്ന പിസ്റ്റലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെടിയുണ്ടകളും ഈ റൂമിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പോലീസിൻ്റെ പരിശോധന ഇപ്പോഴും തന്നെ തുടരുന്നു. ഈ വെടിവെപ്പ് നടന്ന സമയത്ത് മനസ്സയുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളെ അടുത്ത് തന്നെയുള്ള ഓണറുടെ വീട്ടിലായിരുന്നു ഇത്ര നേരം ഉണ്ടായിരുന്നത്. ആ കുട്ടികളെ ആ വെടിവെപ്പ് നടന്ന റൂമിലേക്ക് ഇപ്പോൾ പോലീസ് സംഘം കൊണ്ടുപോയിരിക്കുകയാണ്. അവരിൽ നിന്ന് ഈ വിവരങ്ങൾ തേടുകയാണ്. അവരെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം അവരെ തിരികെ ഉള്ളം തന്നെ വീട്ടിലേക്ക് മാറ്റുകയും ചെയ്യും. ഇപ്പോൾ ഇരുവരുടെ മൃതദേഹം ഇവിടെ കോതമംഗലത്തുള്ള സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. നാളെയായിരിക്കും സംസ്കാരം. അത് ശ്രമിക്കണം, പോസ്റ്റ്മോർട്ടം ചടങ്ങ് നടക്കുക, അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കും. സിജോ വിജോണാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കും.